ഈ ലോക്ക്ഡൌൺ കഴിയുമ്പോഴും ജനങ്ങളുടെ മനസ്സിൽ ഞാൻ നല്ലൊരു ഹീറോ ആയിട്ട് നിൽക്കണം. കിട്ടി കൊറോണ ഗാനം. ആ നല്ല പുതുമയുള്ള ആശയം. ഇത് എന്ത് ഭാവിച്ച ഭഗവതി മനഃശക്തി തരാൻ മറന്നു പോകല്ലേ. ഇത് ഞാൻ തന്നെ എഴുതി സംഗീതം ചെയ്ത് ഞാൻ തന്നെ പാടാൻ പോവാണ്. ഉറപ്പാണോ? ഉറപ്പ്. ഇതോടുകൂടി ജനങ്ങളുടെ മനസ്സിൽ ഞാൻ എന്റെ പുതിയൊരു മുഖമായിരിക്കും തുറന്നു കാണിക്കും. ഞാൻ ആരുമല്ല, നീ എന്റെ കഞ്ഞിയിൽ പാറ്റിടാൻ വന്നവൻ. പോടെ, ഞാൻ എന്തായാലും എഴുതാൻ തീരുമാനിച്ചു. ആർക്കും എന്നെ തടയാനാവില്ല. ഉറപ്പാണ്. ഒന്ന് പോടെ, ആരെ കണ്ടാലും ഇവൻ അങ്ങനെ തോന്നുന്നു. നീ എന്തിനാടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്നെ കൊറോണ ഗാനം തയ്യാറായത് കേക്കാൻ വിളിച്ചത്. അമ്മാമേ, സംതിങ് ഫിഷി. വരികളിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവസാനമേ ചോദിക്കാവുള്ളൂ. ഞാൻ പാടിക്കഴിഞ്ഞതിന് ശേഷം ഫ്ലോ കളയൻ. ഓക്കെ, ഞാൻ പാടുന്നതിനിടയ്ക്ക് പൊന്നാട, ജണ്ട്, റീത്ത്, ഹാരം, നോട്ടുമാല, നാരങ്ങ എന്നിവയൊക്കെ നൽകി എന്നെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കരുതേ. സ്കൂളില്ല, മോളില്ല, ബാറില്ല, ബിവറേജില്ല, മുടി വെട്ടാൻ പോലുമോ മാർഗമില്ല. ഇത്രയും കാലം എവിടെയായിരുന്നു ഞാൻ? ഇത്രയും കാലം എവിടെയായിരുന്നു? ചക്കക്കുരുവിന്റെ ചങ്കിലെ താളത്തിൻ ഞാനേ കണ്ടുള്ളൂ. ആമാശയത്തിലെ ആശയങ്ങൾ നടന്നത് പുറത്താരോടും പറയണ്ട. ഇന്നത്തെ ഇൻട്രസ്റ്റ് എല്ലാം പോയി. മാസ്കിട്ടൊരു പാട്ട് പാടട്ടെ ഞാനും. ലോക്കിട്ട് പൂട്ടിയ വീട്ടിൽ നിന്ന ചക്കക്കുരു തന്നെ ദിനവും തിന്നുന്നേ. എന്നിട്ട് ചുമ്മാലൂടോ കാളിച്ചിടുന്നേ. ആശാന്റെ കഴിവെച്ച് നോക്കുമ്പോ ആശാൻ ഈ ലെവലിലൊന്നും അറിയപ്പെടേണ്ട ആളല്ല, കുറച്ചും കൂടി ലോ ലെവലിൽ അറിയപ്പെടേണ്ട ആളാണ്. എന്ന് വെച്ചാൽ അതിന്റെ അഹംഭാവം ഒന്നും അവനില്ലട്ടാ. മാസ്കിട്ടൊരു പാട്ട് പാടട്ടെ ഞാനും. ലോക്കിട്ടു പൂട്ടിയ വീട്ടിൽ നിന്നും ബാങ്കിൽ നിന്നൊരു കടവും കുറയുന്നില്ലെന്നേ. കൈ കഴുകി കൈ കൂപ്പി പ്രാർത്ഥിക്കുന്നേ. ചേട്ടാ, വിശക്കുന്നോ? ഇല്ല. പിന്നെ അമ്മയെ കാണണോ? പുച്ഛം. പുച്ഛത്തോടെ അല്ലാതെ എപ്പോഴൊക്കെ നീ ഞങ്ങളെ നോക്കിയിട്ടുണ്ടോ? അല്ല പിന്നെ ഇതൊക്കെ ഒരു പാട്ടാണോ ചേട്ടാ? എന്തെല്ലാം വരികളാണ് എഴുതി വെച്ചിരിക്കുന്നത്? കാരണം എനിക്കൊരു സ്വല്പം ഉളുപ്പുണ്ട്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഒരു ആമാശയത്തിൽ ആശയങ്ങൾ സർഗവാസന ഇല്ലെന്നേ ഇതിനൊക്കെ വയലാർ എഴുതൂ.